ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ബീഫ് ബിരിയാണി ഇല്ലാതെ മലയാളികൾക്ക് എന്താ ആവശ്യമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നൊരു മലബാരി സ്റ്റൈൽ ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം, ഞാനിവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു നാല് ടീസ്പൂൺ ഗീ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്, നമുക്ക് ടോപ്പിംഗിന് വേണ്ട ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഞാനിവിടെ വലിയ മൂന്ന് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് ഫസ്റ്റ്. ഒരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്കതൊന്ന് കോരിയെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇനി അതിലേക്ക് നമുക്ക് അല്പം കാഷ്യൂ കൂടി ചേർത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതെടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് കിസ്മിസും കൂടി ആഡ് ചെയ്ത് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിങ്ങിന് വേണ്ട നമ്മുടെ ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചപ്പ് പുതിനയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അത് ആദ്യം തന്നെ മിക്സ് ചെയ്യണം, പിന്നെ വെക്കുമ്പോൾ തന്നെ അത് തണുത്ത് പോവും. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസിന് വേണ്ട വെള്ളം കൂടി വെക്കുന്നുണ്ട്. വെള്ളത്തിൽ ഉപ്പും ചെറുതായി അരിഞ്ഞ ക്യാരറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളി ഇവിടെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ചില്ലിയും കൂടി അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ജിഞ്ചറും 3 ടീസ്പൂൺ ഗാർലിക്കും പിന്നെ ഒരു 5 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. അത് മൂന്നും കൂടി പേസ്റ്റാക്കിയതാണ്. ഇനി ഇത് ഒരുവിധം ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ചെറുതായി അരിഞ്ഞ തക്കാളിയാണ്. നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ആഡ് ചെയ്യുന്നത്, ഒരു 2 ടീസ്പൂൺ കല്ലുപ്പാണ് ആഡ് ചെയ്യുന്നത്. പൊടിയുപ്പാകുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ അരിയുടെ വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഞാനിവിടെ ഒരു 5 ഏലക്കായും പിന്നെ ഒരു ടീസ്പൂൺ കറാമ്പൂവും പിന്നെ അല്പം ഒരു 5-6 സ്റ്റിക്ക് കറാമ്പട്ടയും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലയിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർക്കാം. ഞാനിവിടെ 1.5 കിലോ ബീഫ്, ഉപ്പും കുരുമുളകും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചതാണ്. അത് നമ്മൾ മസാലയിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തതായിട്ട് തിളച്ച് ചേർന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായി സ്ലൈസാക്കി അരിഞ്ഞതൊന്ന് ഇട്ടുകൊടുക്കാം. ഇനി
നമ്മളെ മസാലയിലേക്ക് നമുക്ക് ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ടിട്ടുള്ളത് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് ചപ്പ് പുതിന ആഡ് ചെയ്തു കൊടുക്കുക ഒരു 1/2 കപ്പ് ചപ്പ് പുതിനയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടും കൂടിയാണ് ട്ടോ ഇനി വെള്ളത്തിലേക്ക് നമുക്ക് അരി ആഡ് ചെയ്തു കൊടുക്കാം ഇനി അരിയിലോട്ട് നമുക്ക് ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മസാലയിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷണൽ ആണ് ട്ടോ മല്ലി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഒരു 4 ടീസ്പൂൺ തൈരാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് പുളിക്കനുസരിച്ച് എത്ര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ റൈസ് നമുക്ക് ഇതിലോട്ട് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം റൈസ് നന്നായിട്ട് വേവേണ്ട ഒരു 1/4 ഭാഗം കുക്കായാൽ മതി അപ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം ബാക്കിയുള്ള വേവ് നമുക്ക് ദമ്മ് കിടന്ന് വേവും പകുതി അരി ഇട്ടതിന് ശേഷം നമുക്കതിൻ്റെ മേലേറ്റ് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും മിക്സ്ചർ നമുക്കതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അല്പം നെയ്യും ഒരിത്തിരി ഗരം മസാലയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് ഇനി ബാക്കിയുള്ള അരിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഊറ്റി വെച്ച ചോറ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ നമുക്ക് ഒരിത്തിരി ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ടോപ്പിങ്ങിന് വേണ്ടി മാറ്റി വെച്ച ഫ്രൈ ചെയ്ത ഉള്ളിയും ബാക്കിയുള്ള മിക്സ്ചറും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതിൻ്റെ മേലെ നമുക്ക് അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 1/2 kg ആണ് എടുത്തിട്ടുള്ളത് അതും കൂടി നെയ്യ് ആവശ്യത്തിനനുസരിച്ച് ചേർത്തെടുക്കാം പലർക്കും പല ഇഷ്ടമായിരിക്കും നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടാവും കുറവ് ഇഷ്ടമുള്ളവരുണ്ടാവും ഇനി ഇത് നമുക്കൊന്ന് അലൂമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് ആവി പുറത്തേക്ക് പോകാത്ത രീതിയിൽ കവർ ചെയ്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് ചെറിയ തീയിൽ ഇട്ട് വെക്കാം കേട്ടോ ദമ്മ് കയറാൻ വേണ്ടി അതിനുശേഷം തീ ഓഫ് ചെയ്ത് നമുക്കൊരു 1/4 മണിക്കൂർ ഇത് തുറക്കാതെ ഓപ്പൺ ചെയ്യാതെ വെക്കണം അതിനുശേഷം ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മൾ സ്പെഷ്യൽ മലബാരി ബിരിയാണി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്